നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കൊടുവേലി എന്ന സസ്യത്തിൻ്റെ ഔഷധപരമായ ഗുണങ്ങളും കൂടാതെ അതിൻ്റെ ഉപയോഗക്രമങ്ങളുമാണ് പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക പൂന്തോട്ടങ്ങളിലും കാണപ്പെടുന്ന മനോഹരമായ ഒരു ചെടിയാണ് കൊടുവേലി ഏകദേശം ഭൂമിയിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ ഉയരം വരെയാണ് ഈ ചെടി പൊതുവായി കാണപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പ്ലമ്പിക്കോ ഇൻഡിക്ക എന്നാണ് കൊടുവേലിയുടെ വേരുകളിൽ പൊള്ളുന്ന തീവ്രതയുള്ള ഒരുതരം നീരുകൾ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പ്രധാനമായും വാതരോഗങ്ങൾക്കുള്ള മിക്ക ഓയിൽമെൻറ്റുകളിലും കൊടുവേലിയുടെ വേര് ഒരു ചേരുവയായി ഉപയോഗിച്ചു വരുന്നുണ്ട് മരച്ചീനി മുതലായ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുമ്പോൾ കൊടുവേലി ഒരു വേലിയായി നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു ഇന്ന് വിപണിയിൽ കാണുന്ന ഒട്ടുമിക്ക ഔഷധികളിലും അത് കഷായമായാലും മറ്റ് തൈലങ്ങളായാൽ കൂടി ഇതൊരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചു വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ദഹനശക്തിയും വിശപ്പും ഉണ്ടാക്കുന്നതിന് ഇത് വളരെ ഉത്തമമാണ് പ്രധാനമായും വെള്ളക്കൊടുവേലി നീലിക്കൊടുവേലി ചെത്തിക്കൊടുവേലി എന്നീ തരങ്ങളിൽ ഇത് വളർന്നു വരുന്നുണ്ട് എന്നാൽ കേരളത്തിൽ വെള്ളക്കൊടുവേലിയും നീലക്കൊടുവേലിയുമാണ് പൊതുവായി കണ്ടുവരുന്നത് വെള്ളക്കൊടുവേലി പ്രധാനമായും തെക്കുകിഴക്കൻ ഏഷ്യൻ വംശജനായ ഒരു കുറ്റിച്ചെടിയാണ് തുമ്പക്കൊടുവേലി എന്നും ഇതിനെ പേരിട്ട് വിളിക്കാറുണ്ട് കമ്പ് മുറിച്ച് നട്ടോ വിത്ത് വഴിയോ ആണ് ഇത് കൃഷി ചെയ്തു വരുന്നത് ശൂരത ഗുണവും വീര്യഗുണവും കൂടുതലായും ഉള്ളതിനാൽ അളവിൽ കൂടുതൽ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും ഗർഭിണികൾ ഇതുകൊണ്ടുണ്ടാക്കിയ മരുന്നുകളും കഷായങ്ങളും തീരെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ശരീരഭാഗങ്ങളിലും സന്ധികളിലും ഉണ്ടാകുന്ന വാദസംബന്ധമായ സംബന്ധമായ വേദന നേർക്കെട്ട് എന്നിവയ്ക്ക് ഇത് സംബന്ധമായ മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ് കൂടാതെ തന്നെ എല്ലാ തരത്തിലുള്ള തൊക്ക് രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ് കൊടുവേലി തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ആയുർവേദത്തിൽ പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണിത് ചെത്തിക്കൊടുവേലിയുടെ വേര് തന്നെയാണ് ഇതിന് കൂടുതലായും ഉപയോഗിച്ച് വരുന്നത് തന്നെ ഇതിൻ്റെ വേരിൽ അടങ്ങിയിരിക്കുന്ന പ്ലംബാജിൻ എന്ന വസ്തുവാണ് ഇതിൻ്റെ ഔഷധ ഗുണത്തിനും വീര്യത്തിനും കാരണം ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ടുവെച്ചതിന് ശേഷം കഴുകിയെടുത്ത് ആണ് കൊടുവേലി സംസ്കരിച്ചു വരുന്നത് കൊടുവേലിയുടെ വേര് നേരിട്ട് തന്നെ ഔഷധങ്ങളിൽ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ ചുണ്ണാമ്പ് വെള്ളത്തിൽ ശുദ്ധി ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാ തരത്തിലുള്ള തൊക്കുരോഗത്തിനും വ്രണത്തിനും രക്തദോഷത്തിനും നാസാരോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് കൂടാതെ ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന നിരവധി ആയുർവേദ സോപ്പുകളിലും ഇതൊരു പ്രധാനപ്പെട്ട ചേരുവ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീണ്ടും പുതിയ പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിലേക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം